ഹേ ബ്യൂട്ടിഫുൾ സോൾസ്, എന്തുണ്ട് വിശേഷം? ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു. ഹോളിഡേസ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ടുഡേ വി പ്ലാൻ ടു ഹെഡിങ് ഔട്ട് ഓഫ് അവർ ഐലൻഡ് ഫോർ ആൻ ഔട്ടിംഗ്. ലാസ്റ്റ് നൈറ്റിൽ ഹെവി റെയിൻഫോൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ സീ ഒക്കെ റഫ് ആയിരിക്കും എന്നുള്ള പേടിയുണ്ട്. രാവിലെ ഒരു മൂടി കെട്ടിയ ക്ലൈമറ്റ് ആണ്. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ കുക്കിംഗ് ഒക്കെ അവിടെ പോയിട്ട് ഐലൻഡിൽ നിന്ന് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ മഴ പെയ്തുകൊണ്ട് തന്നെ തൽക്കാലം കറിയൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് കരുതി. 7:30 ആയപ്പോഴേക്കും നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പോർട്ടിലേക്ക് എത്തി. അപ്പോഴേക്കും ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ യാത്രയില് നമ്മളുടെ ടീച്ചേഴ്സ് മാത്രമായിരുന്നില്ല, പകരം ബംഗ്ലാദേശിൽ നിന്നുള്ള 100 രൂബിൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ട് കേട്ടോ. അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നെറ്റ് ഫിഷിങ്, അതേപോലെ തന്നെ സ്നോക്ലിംഗ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം സ്പീഡ് ബോട്ട് തന്നെയാണ് നമ്മൾ ഇന്നും ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ വിചാരിച്ചതുപോലെ സീ റഫ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് യാത്ര തുടങ്ങിയാലോ. നമ്മൾ പോകുന്നത് നമ്മളുടെ ഐലൻഡിൽ നിന്നും ഒരു 700 മീറ്റർ മാറിയിട്ടുള്ള ഒരു ചെറിയ ഐലൻഡിലേക്കാണ് കേട്ടോ. ഈ യാത്രക്കിടയിൽ ചെറിയൊരു പണി കിട്ടി. സംഭവം ലോ ടൈഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോട്ടിന് ഐലൻഡ് വരെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം റീഫ് സൈഡിൽ കോറൽസും റോക്സ് ഒക്കെ ഉണ്ടായിരിക്കും. സോ എഞ്ചിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ കൂടെ വന്ന 100 വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ബോട്ടിനെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഈ തോണിയൊക്കെ തുഴയുന്ന പോലെയൊക്കെ അത് തുഴഞ്ഞൊക്കെയാണ് നമ്മൾ അവിടെ വരെ കുറച്ചടുത്ത് വരെയെങ്കിലും നമുക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ആ കടലിലൂടെ നടക്കണം. അപ്പോൾ നമ്മളുടെ മുട്ടിൻ്റെ അത്രയൊക്കെ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ സാധനങ്ങളൊക്കെ പിടിച്ച് ആ വെള്ളത്തിലൂടെയുള്ള നടപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഫൈനലി നമ്മൾ ഐലൻഡിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. നമ്മൾ വന്നിരിക്കുന്ന ഈ ഐലൻഡിന്റെ പേര് കനുഹുര എന്നാണ്. ഇതിങ്ങനെ തന്നെയാണ് പ്രിനൗൺസ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞൻ ഐലൻഡാണ്. ധാരാളം തെങ്ങും കംപ്ലീറ്റ്ലി ഗ്രീൻ ലഷൊക്കെ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഐലൻഡിലേക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നു. പക്ഷെ എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു. കാരണം വെള്ളത്തിലൂടെയുള്ള നടത്തം എന്ന് പറയുന്നത് കുറച്ച് ക്ഷീണം പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ ഐലൻഡിന്റെ ഒരു ഓപ്പൺഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ നേരെ പോവുകയാണ് ചെയ്തത്. കാരണം നമുക്ക് കുക്കിംഗ് നടത്താനും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ നിറയെ തെങ്ങുകളാണ് കേട്ടോ. അങ്ങനെ ഈ തെങ്ങിന്റെ നടുവിലായിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരിപ്പിടം ഉണ്ടാക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള തെങ്ങോലകൾ വെട്ടുന്ന പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെ കൂട്ടിയിട്ടിട്ട് നമുക്ക് അവിടെ എന്താ പറയുക, ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
നമ്മളെല്ലാം ഒന്ന് സെറ്റിലായി വന്നപ്പോഴേക്കും നമ്മളുടെ 100 ടീമും കൂടിയിട്ട് ആ ഒരു ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു. അവരുടെ കയ്യിൽ സ്നോർക്കിലിങ്ങിനുള്ള എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ നെറ്റ് ഫിഷിങ്ങിനുള്ള എക്യുപ്മെന്റ്സും ബെയ്റ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, പകരം ഈ ഐലൻഡ് ഒന്ന് ചുറ്റി കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഐലൻഡിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 400 meters ലെങ്തും ഒരു 100 meters വിഡ്ത്തും മാത്രമാണ് ഈ ഐലൻഡിനുള്ളൂ. ഐലൻഡിൽ മുന്നോട്ട് നടക്കുന്നതോറും ഒരു ജംഗിളിലൂടെ നടക്കുന്ന ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഈ കാണുന്ന ചെടികളൊക്കെ അല്ലെങ്കിൽ ഈ കാണുന്ന മരങ്ങളൊക്കെ ഐലൻഡുകളിൽ, ഇപ്പൊ നമ്മളുടെ ഐലൻഡിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന മരങ്ങളും ചെടികളും ഒക്കെ തന്നെയാണ്. അതിങ്ങനെ ഒരു മനുഷ്യന്റെ ടച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിങ്ങനെ എന്താ പറയാ, വളരെയധികം വളർന്ന് ഭയങ്കര ഗ്രീൻലെഷ് ആയി നിൽക്കുന്നത് അത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരു ജംഗിളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 minutes ഒക്കെ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ ഒരു ഐലൻഡിന്റെ നമ്മൾ വന്നിറങ്ങിയ ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നു കേട്ടോ. ഒരു 400 meters അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഐലൻഡ് കാണാം. അത് ഒരു അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ക്രോസ് ചെയ്യാം, കാരണം വെള്ളത്തിന്റെ അളവൊക്കെ വളരെ കുറവാണ്. പക്ഷെ നമ്മളൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നമ്മൾ ഐലൻഡിലെ ആ ബീച്ചിന്റെ സൈഡിലൂടെ നടക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ ഷോറിന്റെ സൈഡിൽ വളരെ മനോഹരമായിട്ടുള്ള ഷെല്ലുകളും അതുപോലെ തന്നെ കോറൽസ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. സാധാരണ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ, അതായത് ഈ എക്സ്പാറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോയിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് വീടുകളിലും റൂമുകളിലൊക്കെ വെക്കാറുണ്ട്. ഇനി നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പൊ അത്രയും വളരെ മനോഹരമായിട്ടുള്ള ഷെല്ലുകളൊക്കെ നമുക്ക് ഈ യാത്രയിൽ കിട്ടാറുണ്ട്. ഷോറിന്റെ സൈഡില് നിറയെ കോറൽസ് ആണ് കേട്ടോ. കോറൽസ് എന്ന് പറഞ്ഞാല് ഡെഡ് ആണ്. പക്ഷെ ഇതിന്റെ മേലെ കൂടെ ഉള്ള നടത്തം എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആണ്. കാലിലൊക്കെ ചിലപ്പം കൊണ്ടിട്ട് ഇഞ്ചേർഡ് ആകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നല്ല രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന പാറക്കെട്ടിന്റെ മുകളിലൂടെ നടന്നു കഴിഞ്ഞാൽ ആ ടൈഡ് വരുന്ന ആ ഭാഗം വരെ പോകാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഓൾറെഡി നമ്മളുടെ 100 ടീമൊക്കെ അവിടെ പോയിട്ട് ഫിഷിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളും എന്തായാലും അവിടം വരെ ഒന്ന് പോയി വരാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആകെ ഉള്ള ഒരു റിസ്ക് എലമെന്റ് എന്ന് പറയുന്നത് ഇത് തെന്നുമോ എന്നുള്ളൊരു പേടി മാത്രമായിരുന്നു.
പക്ഷെ വെള്ളത്തിന് അധികം ആഴമില്ലാത്തത് കൊണ്ടും പിന്നെ അധികം വലിയൊരു എന്താ പറയാ ഹൈറ്റൈഡ് അല്ലാത്തത് കൊണ്ടും പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കായിരുന്നു. അങ്ങനെ അതിന്റെ മുകളിലൂടെ നടക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തിയിട്ടോ ഇപ്പൊ ആ കാണുന്ന ഐലൻഡാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു നടത്തത്തിനിടയിൽ വളരെ മനോഹരമായിട്ടുള്ള മീനുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മളുടെ ഓർണമെന്റൽ ഫിഷസ് എന്നൊക്കെ പറയില്ലേ, അതേപോലുള്ളത് കണ്ടില്ലേ, ഒരു കുഞ്ഞൻ മീന് പാവം ചത്തുപോയിട്ടോ, പക്ഷെ എന്റെ കയ്യിൽ എന്തായാലും അതിന് കിട്ടി. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു ടൈഡിന്റെ ഭാഗത്തേക്ക് എത്തി. പതിയെ ആ ഒരു ഹൈറ്റൈഡായി തുടങ്ങിയിട്ടുണ്ട്. ആ അടിക്കുന്ന തിരമാലകളുടെയൊക്കെ ആ ഒരു സ്പീഡൊക്കെ ഒന്ന് കൂടി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ആ ഫിഷിംഗ് ഒക്കെ കണ്ട് ഒന്നിച്ച് മടങ്ങി പോകാം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ തൽക്കാലം ഫിഷിംഗ് ഒക്കെ അവസാനിപ്പിച്ച് തിരിച്ച് ഐലൻഡിലേക്ക് പോവാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ് കേട്ടോ. ഇവിടെ ചെറിയൊരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പോലെ. ഇതിനിടയിൽ നൂറ് കരിക്കൊക്കെ വെട്ടിയിടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കാനുള്ള ഭാഗമൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ. ചിക്കൻ കറിയും റോസ്റ്റും ആയിരുന്നു നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെള്ളവും ഗ്ലാസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ സ്നോർക്കലിംഗ് അതുപോലെ തന്നെ നെറ്റ് ഫിഷിങ്ങിന് പോവാണ്. ഞാൻ എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് റെഡി ആയിട്ടോ. അപ്പൊ നമ്മൾ ഇനി എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. കുറച്ചു നേരം ഇനി വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോ വെള്ളം ഈ കാണുന്ന സ്ഥലമില്ലേ, ഇത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇത് നമ്മൾ വന്നിറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. എത്ര പെട്ടെന്ന് ഹൈറ്റൈഡ് ആയത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോറൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി വെള്ളത്തിലെ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഫോണും ക്യാമറയും ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ദൂരെയുള്ള കുറച്ച് ഷോട്ടുകൾ മാത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നെറ്റ് ഫിഷിങ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യം ഒരാള് നെറ്റ് കൊണ്ടുപോയിട്ട് അവിടെ സെറ്റ് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് ഈ മടലൊക്കെ കൊണ്ട് വെള്ളത്തിലടിച്ച് ഒരു ആർച്ച് രൂപത്തിൽ ഇങ്ങനെ പോയിട്ട് അവിടെയുള്ള മീനുകളെയൊക്കെ ആ ഒരു നെറ്റിലേക്ക് ഓടിച്ച് കയറ്റും. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ടൈഡ് ഒന്ന് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അളവും വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്തായാലും നല്ല രസകരമായിരുന്നു. ആദ്യത്തെ തവണ നമ്മൾ ശ്രമിച്ച സമയത്ത് വലിയ രീതിയിലുള്ള മീനുകളൊന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷേ രണ്ടാമതും മൂന്നാമതും നമ്മൾ ഇത് ചെയ്ത സമയത്ത് ധാരാളം മീനുകൾ കിട്ടിയിട്ടോ. ഇതിനിടയിൽ നമ്മൾ സ്നോർക്കലിംഗും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ഗുഹ പോലുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ സ്നോർക്കലിംഗ് പോലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, തിരിച്ച് ഐലൻഡിലേക്ക് പോവാണ് കേട്ടോ. ഇനി നമ്മൾ പിടിച്ച മീനുകളൊക്കെ വൃത്തിയാക്കി ഇവിടുന്ന് തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഒരു വശത്ത് നമ്മൾ അതിന്റെ മസാലകളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം.
അപ്പൊ നമ്മള് ലഞ്ചിന് വേണ്ടിയിട്ട് ഈ പറയുന്ന മീന് മാത്രമായിരുന്നില്ല, ചോറ് ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തത്. പിന്നെ അതുപോലെ മീനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടി. അങ്ങനെ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്തായാലും ലഞ്ച് കഴിക്കാം. ലഞ്ചൊക്കെ കഴിച്ച് സെറ്റ് ആയപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ ബോട്ട് ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ ഹൈറ്റൈഡ് ആയതുകൊണ്ട് ബോട്ട് നമുക്ക് ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ ബോട്ടിലേക്ക് എടുത്തു വെച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് ഐലൻഡിലേക്കുള്ള യാത്ര തുടങ്ങിട്ടോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് അനിൽ ലീവി സൈനിങ് ഓഫ്. ബൈ ബൈ.